2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം CBI, ED എന്നീ കേന്ദ്ര ഏജൻസികളുടെ നടപടി നേരിട്ട 25 പ്രതിപക്ഷ നേതാക്കളിൽ 23 പേരും BJP ചേർന്നു. BJP ചേർന്ന 23 പേരുടെ നേരെയുണ്ടായ ഏജൻസികളുടെ നടപടി മരവിപ്പിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്തിരുന്നുവെന്നും ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. കോൺഗ്രസിൽ നിന്ന് 10 നേതാക്കളാണ് BJPയിലെത്തിയത്. NCPയിൽ നിന്ന് 4, ശിവസേനയിൽ നിന്ന് 4 നേതാക്കൾ BJPയിലെത്തി. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 3, തെലുങ്കുദേശം പാർട്ടിയിൽ നിന്ന് 2, സമാജ്വാദി പാർട്ടി, YSR പാർട്ടി എന്നിവയിൽ നിന്ന് 1 വീതവും നേതാക്കളാണ് ഇക്കാലയളവിൽ BJPയിൽ എത്തിയത്. കോൺഗ്രസ് മുൻ MP ജ്യോതി മൃദ, തെലുങ്കുദേശം പാർട്ടി മുൻ MP YS ചൗധരി എന്നിവർക്കെതിരായ കേസുകളിൽ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ഏജൻസി നടപടി മരവിപ്പിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നത്. ആസാം മുഖ്യമന്ത്രിയായിരുന്ന ഹിമാന്ത ബിശ്വ ശർമ്മ, റാണീന്ദർ സിംഗ്, കുസ്പന്ത് സിംഗ്, ഗോവ മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്ത്, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ, നവീൻ ജിണ്ടാൽ, അർച്ചന പാട്ടീൽ, ഗീത കോഡ, ബാബ സിദ്ദിഖി, ജ്യോതി മൃദ എന്നിവരാണ് കോൺഗ്രസിൽ നിന്ന് BJP പാളയത്തിലെത്തിയത്. NCPയിൽ നിന്ന് അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, ചാഗാൻ ഫുജ്ബാൽ, ഹസൻ മുഷരിഫി എന്നിവരാണ് BJPയിലെത്തിയ മറ്റു നേതാക്കൾ. യാമിനി യാദവ്, യശ്വന്ത് യാദവ്, ഭാവന ഗവാലി, പ്രതാപ് സർദായിക് എന്നിവരാണ് ശിവസേന വിട്ട് BJPയിലെത്തിയ പ്രമുഖ നേതാക്കൾ. സുവേന്ദു അധികാരി, തപസ് റോയി, സോവൻ ചാറ്റർജി എന്നിവർ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും, സുജന ചൗധരി, PM രമേശ് എന്നിവർ തെലുങ്കുദേശം പാർട്ടിയിൽ നിന്നും, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് സഞ്ജയ് സെത്തും, YSR കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് K ഗീതയും BJPയിലെത്തി. ഇവരിൽ 6 നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJP പാളയത്തിലെത്തിയത്. മോദിയുടെ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെന്നും നിങ്ങൾ BJPയിൽ ചേർന്നാൽ ശുദ്ധമാകുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്താ കട്ടിങ്ങിനെ പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പരിഹസിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളും മോദി ഷാ വൃത്തങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുക മാത്രമല്ല, മറിച്ച് ഈ ഏജൻസികളുടെ സ്വയംഭരണ അവകാശത്തെ ബാധിക്കുകയും ജനാധിപത്യത്തിന് ശാപമായി മാറുകയാണെന്നും ഖാർഗെ ട്വിറ്ററിൽ കുറിച്ചു. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം.